നിലമ്പൂർ എം എൽ എ ശ്രീ പി വി അൻവാർ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നിരന്തരമായി നടത്തുന്ന പത്രസമ്മേളനങ്ങളിൽ ഉന്നയിച്ച ആരോപണങ്ങളും അഭിപ്രായങ്ങളും കേരളീയ സമൂഹം ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എങ്കിലും അദ്ദേഹം പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നമ്മുടെ യുക്തിക്ക് ചേരുന്നതല്ല. മന്ത്രിമാരുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ടെലിഫോൺ സംഭാഷണങ്ങൾ പോലീസ് ചോർത്തുനിന്ന ഒരാരോപണം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. യു ഡി എഫ് ആർ കേരളം ഭരിക്കുന്ന സമയത്താണെങ്കിൽ പോലീസിന് അത്രയും സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു. എന്നാൽ പോലീസ് ഉൾപ്പെടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും കർക്കശമായ പാർട്ടി നിയന്ത്രണത്തിലായ ഇപ്പോഴത്തെ സംവിധാനത്തിൽ പാർട്ടിയുടെ സമ്മതവും നിയന്ത്രണവുമില്ലാതെ പോലീസുകാർക്ക് ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുവാനുള്ള അനുവാദമോ അവസരമോ ലഭിക്കുകയില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ എ ഡി ജി പി അജിത് കുമാർ തിരുവനന്തപുരത്ത് ഒരു ആഡംബര വീടുണ്ടാക്കുന്നുവെന്ന ഒരു പരാതിയും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ നഗരമധ്യത്തിലുണ്ടാക്കുന്ന പ്രോപ്പർട്ടികൾ ഇൻകം ടാക്സ് പോലെയുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന് വിധേയമായിരിക്കുമെന്ന് സാധാരണക്കാർക്ക് പോലും അറിയാം. അതുകൊണ്ട് ഒരു കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും ഉയർന്ന വിദ്യാഭ്യാസമുള്ള വ്യക്തിയുമായ ശ്രീ അജിത് കുമാർ ഇങ്ങനെ ചെയ്യുമെന്ന് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പോലും വിശ്വസിക്കുന്നില്ല. തിരുവനന്തപുരം നഗരത്തിൽ നാം കാണുന്ന അനേകം ഉദ്യോഗസ്ഥ ഭവനങ്ങൾ ഒന്ന് മാത്രമാണ് അജിത് കുമാർ ഉണ്ടാക്കുന്ന വീട് എന്ന് അവിടെ പോയ പത്രക്കാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ശ്രീ അൻവർ ഉന്നയിച്ച മറ്റൊരു ആരോപണമാണ് മലപ്പുറം ജില്ലയിൽ ധാരാളമായി കള്ളക്കടത്ത് നടക്കുന്നു എന്നുള്ളത്. എന്നാൽ മലപ്പുറക്കാർ ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരും നിയമവാഴ്ചയെ ബഹുമാനിക്കുന്നവരുമായതുകൊണ്ട് കള്ളക്കടത്ത് പോലെ സാമൂഹ്യ വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സംസ്കാരമുള്ളവരല്ല എന്ന് മലപ്പുറക്കാരെ പരിചയമുള്ള എല്ലാവർക്കും അറിയാം. മലപ്പുറം ജില്ലയിലെ ചെറുപ്പക്കാരൊക്കെ നിരന്തരമായി പി എസ് സി പരീക്ഷയ്ക്കുള്ള കോച്ചിങ്ങിന് പോവുകയും സർക്കാർ ജോലിക്ക് ശ്രമിക്കുകയും ചെയ്യുന്നു. അത്രയും സാമർത്ഥ്യമില്ലാത്തവർ കൈക്കൂലി കൊടുത്ത് സ്കൂൾ അധ്യാപകനോ കോളേജ് അധ്യാപകനോ ആകുവാൻ ശ്രമിക്കുന്നു. ഇത്തരത്തിൽ സർക്കാർ ജോലിയുടെ സംരക്ഷണവും സ്ഥിരം വരുമാനവുമാണ് മലപ്പുറക്കാരെ ആകർഷിക്കുന്നത്. എല്ലാ മാസവും 100,000 രൂപ ശമ്പളം കിട്ടുന്നതാണ് കള്ളക്കടത്ത് നടത്തി പെട്ടെന്ന് 10,00,000 രൂപയുണ്ടാക്കി ജയിലിൽ പോകുന്നതിനേക്കാൾ നല്ലതെന്ന് മലപ്പുറം ജില്ലയിലെ ചെറിയ കുട്ടികൾക്ക് പോലും അറിയാം. എന്ന് മാത്രമല്ല, മദ്രസയിൽ പഠിക്കുകയും മൂല്യാധിഷ്ഠിതമായ ഒരു കാഴ്ചപ്പാട് ജീവിതത്തോട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്ത മലപ്പുറക്കാർ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. ഒറ്റപ്പെട്ട കേസുകൾ ഫലിപ്പിച്ചു കാണിച്ച് ഇങ്ങനെ വിശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് നിക്ഷിപ്ത താല്പര്യക്കാർ മാത്രമേ ചെയ്യാറുള്ളൂ. അതുപോലെ മലപ്പുറം ജില്ലയിലെ കുറ്റകൃത്യങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് പെരുപ്പിച്ചു കാണിച്ച് മലപ്പുറം ഒരു ക്രിമിനൽ ഏരിയയാക്കി മാറ്റുവാൻ പോലീസ് ഗൂഢാലോചന നടത്തുന്നുവെന്നും ശ്രീ അൻവർ ആരോപിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്രയും വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളുള്ള ഒരു കാര്യം ചെയ്യണമെങ്കിൽ പാർട്ടിയുടെ അനുവാദം വേണ്ടിവരുമെന്നും പോലീസുകാർക്ക് അത്രയും സ്വാതന്ത്ര്യം കൊടുത്തിട്ടില്ല എന്നും നമുക്കറിയാം. രാഷ്ട്രീയപരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കൂടി പോലീസുകാർ സ്വയം ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുവാൻ സാധിക്കുകയില്ല. കാരണം നമ്മളും അരിയാഹാരമാണ് കഴിക്കുന്നത്. അതുപോലെ 10 കിലോ സ്വർണം കൊണ്ടുവന്നാൽ അതിൽ 9.25 കിലോ പോലീസ് എടുക്കുകയും 0.25 കിലോ മാത്രം കണക്കിൽ കാണിക്കുകയും ചെയ്യുന്നുവെന്ന് ശ്രീ അൻവർ എം എൽ എ ആരോപിക്കുന്നുണ്ട്. എന്നാൽ 10 കിലോ എന്ന് പറഞ്ഞാൽ വലിയൊരു ഭീമമായ സംഖ്യ ഉൾപ്പെടുന്ന ഒരു കള്ളക്കടത്താണ്. അത്ര വലിയ കള്ളക്കടത്തൊന്നും മലപ്പുറം ജില്ലയിലെ ആളുകൾക്ക് നടത്തുവാൻ സാധിക്കുകയില്ല. അതിനുള്ള ധൈര്യമോ സാമർഥ്യമോ ഉള്ളവർ ഇപ്പോൾ തന്നെ മുംബൈ അധോലോകത്തിൽ എത്തിപ്പെട്ടിട്ടുണ്ടാകും. മലപ്പുറത്തുകാർക്ക് 5 പവനോ 10 പവനോ മാലയുടെയോ വളയുടെയോ രൂപത്തിൽ കള്ളക്കടത്ത് നടത്തുവാനുള്ള സാമർഥ്യം മാത്രമേ ഉള്ളൂ. എന്ന് മാത്രമല്ല, സമൂഹത്തിൻ്റെ താഴേക്കടയിലുള്ള വിദ്യാഭ്യാസമോ സംസ്കാരമോ ഇല്ലാത്ത കുടുംബങ്ങളിൽ നിന്നാണ് കള്ളക്കടത്തുകാരും കാരിയർമാരും മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് ആരും അവരെ വിശ്വസിച്ച് 100,000 രൂപയുടെ സ്വർണം ഏൽപ്പിക്കുകയുമില്ല. അതുകൊണ്ട് മലപ്പുറത്തെ കള്ളക്കടത്തുകാർ ഒന്നുകിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് സ്വർണം മോഷ്ടിച്ചു കൊണ്ടുവരുന്നവരാണ്, അല്ലെങ്കിൽ ചീള് കേസുകളാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയുവാൻ പറ്റും. അതുപോലെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി മിസ്റ്റർ ശശി മുഖ്യമന്ത്രിയെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണെന്നും എല്ലാ കാര്യങ്ങളും സ്വന്തം ശൈലിയിൽ ചെയ്യുകയാണെന്നും ശ്രീ അൻവർ ആരോപിച്ചിട്ടുണ്ട്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെ വലിയൊരു സംവിധാനത്തിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് അദ്ദേഹത്തിൻ്റെതായ റോളുണ്ടെങ്കിലും പാർട്ടിയെ പൂർണ്ണമായി ഹൈജാക്ക് ചെയ്യുവാൻ ഒരു ശശിയല്ല 9 ശശി വിചാരിച്ചാലും സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. കോൺഗ്രസ് പാർട്ടിയെ പൂർണ്ണമായും കീശയിലാക്കുവാൻ സുധാകരൻ ശ്രമിച്ചപ്പോൾ വി ഡി സതീശൻ മുന്നോട്ട് വരികയും പകുതി നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തത് നാം കണ്ടതാണ്. ഇതിനേക്കാൾ കൂടുതൽ ഇടപെടലുകൾ നടക്കുന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതുകൊണ്ട് ശശിക്ക് കാര്യങ്ങൾ തൻപ്രാമാദ്യത്തിൽ ആക്കുവാൻ സാധിക്കുകയില്ല. അതുപോലെ താൻ സ്വന്തമായി അഭിപ്രായങ്ങൾ പറയുകയാണെന്നും തനിക്ക് പുറകിൽ ആരുമില്ലെന്നും അൻവർ അവകാശപ്പെടുന്നു. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയോടെ മത്സരിച്ച് ജയിച്ച എം എൽ എ ആയ അൻവറിൻ്റെ മേലെ പാർട്ടിക്ക് നല്ല നിയന്ത്രണമുണ്ട്. പാർട്ടിയുടെ നിയന്ത്രണമില്ലാത്ത സ്വതന്ത്ര എം എൽ എമാർ കേരളത്തിലില്ല. സ്വതന്ത്ര എം എൽ എമാർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന രീതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇല്ലതാനും. അതുകൊണ്ട് അൻവറിൻ്റെ പുറകിൽ പാർട്ടിയുടെ ചില കുതന്ത്രങ്ങളാണ് എന്നും പാർട്ടി അറിയാതെയല്ല അൻവർ സംസാരിക്കുന്നതെന്നുമാണ് നാം മനസ്സിലാക്കേണ്ടത്.
അതുപോലെ പോലീസ് സ്വർണ്ണക്കള്ളക്കടത്തിൽ ഭാഗമാക്കാവുന്നുവെന്നും മയക്കുമരുന്ന് കള്ളക്കടത്തിന്റെ കൈക്കൂലി വാങ്ങിക്കുന്നുവെന്നും അൻവർ MLA ആരോപിക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിലെ പോലീസുകാർ ഉയർന്ന ശമ്പളമുള്ളവരും ഉയർന്ന പരിശീലനം ലഭിച്ചവരുമാണ്. ഒറ്റപ്പെട്ട കേസുകൾ കൈക്കൂലിക്കാർ കാണാൻ പറ്റുമെങ്കിലും പൊതുവെ കേരള പോലീസ് പ്രൊഫഷണലായിട്ടുള്ള പെരുമാറ്റത്തിന് പേരുകേട്ടവരാണ്. അതുകൊണ്ട് പോലീസുകാർ മുഴുവൻ ഏഴാം കോലി ഇസ്പേഡ് ഇഡിയറ്റ് കള്ളക്കടത്തുകാരാണെന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്നവർ അത് വിശ്വസിക്കുകയില്ല. അതുപോലെ ADGP അജിത് കുമാറിന് RSS ബന്ധമുണ്ടെന്ന് ഒരു ബോംബ് പൊട്ടിക്കുന്നത് പോലെയാണ് ശ്രീ അൻവർ MLA പ്രസ്താവിച്ചത്. ഇത് കേട്ട് കേരളത്തിൽ ആരും ഞെട്ടാത്തതെന്താണെന്ന് അൻവർ അദ്ദേഹം അത്ഭുതപ്പെട്ടിട്ടുണ്ടാകും. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെ മേധയും RSSന് അസാധാരണമായ സ്വാധീനമുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല IASകാരും രാഷ്ട്രീയക്കാരും RSSന്റെ കർക്കശമായ നിരീക്ഷണത്തിലും നിയന്ത്രണത്തിലുമാണെന്ന് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് IPS IAS ലെവലിലുള്ളവരുടെ മേധ RSSനും BJPക്കും പമ്പിച്ച നിയന്ത്രണമുണ്ട്. അതുകൊണ്ടാണ് ADGPയും RSSമായി സംഭാഷണം നടന്നുവെന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയോ മറ്റ് കമ്മ്യൂണിസ്റ്റ് നേതാക്കളോ ഞെട്ടാതിരുന്നത്. പാർട്ടിയുടെ അറിവും അനുവാദവുമില്ലാതെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും IAS ഉദ്യോഗസ്ഥന്മാരും ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ വിഡ്ഢികൾ മാത്രമാണ്. കേരളത്തിൽ സ്വന്തമായ പോളിസികളുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഭരിക്കുന്നതെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ കേന്ദ്രത്തിന്റെ ആം ടെസ്റ്റിംഗ് ടെക്നിക്കുകൾ ഇവിടെ വിജയിക്കാറുണ്ട്. ഗെയിൽ പൈപ്പ് ലൈനിന്റെ കാര്യത്തിലും നാഷണൽ ഹൈവേ 66 കാര്യത്തിലും കേന്ദ്രം പറയുന്നതുപോലെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാൻ അനുസരണയോടെ കേരളവും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളും മുന്നോട്ട് വന്നിട്ടുണ്ട്. കേരളത്തിലെ കാടുകളിൽ ഒളിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാവോയിസ്റ്റ് നേതാക്കന്മാരെ വെടിവെച്ച് കൊല്ലണമെന്ന് കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ടപ്പോൾ ഒരു ചെറിയ കുട്ടിയെപ്പോലെ അത് അനുസരിക്കുവാൻ കേരള മുഖ്യമന്ത്രി തയ്യാറായി. അതുകൊണ്ട് ഇത്തരത്തിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന നിയന്ത്രണങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് കേരള ഗവൺമെന്റിന്റെ മീതെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അതിനു പുറമെ രഹസ്യമായ നിയന്ത്രണങ്ങൾ പറയുമുണ്ട്. ശ്രീ അൻവർ MLA പറയുന്നത് പാർട്ടിയുടെ ഇമേജ് തകർക്കുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ നിലക്ക് നിർത്തുകയാണ് തന്റെ ലക്ഷ്യമെന്നാണ്. എങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൃത്യമായ ഒരു പോലീസ് നയമുള്ളതുകൊണ്ടും പോലീസിനെ നിയന്ത്രിക്കുന്നതിൽ പാർട്ടിക്ക് കൃത്യമായ കാഴ്ചപ്പാടുള്ളതുകൊണ്ടും അൻവറിന്റെ സഹായം ഇക്കാര്യത്തിൽ ആവശ്യമുണ്ടാകുമെന്ന് പാർട്ടി കരുതാൻ സാധ്യതയില്ല. അതുപോലെ ADGPയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ഒരു മാഫിയ സംഘം നിലനിൽക്കുന്നുണ്ടെന്ന് അൻവർ ആരോപിക്കുകയുണ്ടായി. എന്നാൽ ശ്രീ അൻവർ MLAക്ക് പോലീസും കള്ളനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായിട്ടില്ല. കേരളത്തിലെ പോലീസുകാർ കള്ളന്മാരല്ല, പോലീസുകാരാണ്. കള്ളന്മാരെ പിടിക്കുകയാണ് പോലീസിന്റെ ജോലി. ചുരുങ്ങിയ എണ്ണം പോലീസുകാർ കൈക്കൂലി വാങ്ങിക്കുകയും കള്ളന്മാരെ വെറുതെ വിടുകയും ചെയ്യുന്നത് ലോകത്തെമ്പാടും കാണുന്നതാണ്. എന്നാൽ ഭൂരിഭാഗം പോലീസുകാരും അവർക്ക് ലഭിച്ച പരിശീലനത്തിന്റെ അടിസ്ഥാനത്തിൽ കുറ്റകൃത്യങ്ങൾ തടയുവാനാണ് സ്വാഭാവികമായും ശ്രമിക്കുക. എന്നാൽ രാഷ്ട്രീയക്കാർ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാത്തത് കൊണ്ട് ചില കാര്യങ്ങളിൽ അവർക്ക് പാർട്ടി പോളിസികൾ അനുസരിക്കേണ്ടി വരും. കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടുന്ന കേസുകളിൽ വിഭാഗീയമായി തീരുമാനമെടുക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. അതുപോലെ കലാലയങ്ങളിൽ SFI ക്കാരെ സഹായിക്കുവാനും DYFE ക്കാർക്ക് ഒത്താശകൾ ചെയ്തു കൊടുക്കുവാനും പോലീസുകാർ മുന്നോട്ട് വരുന്നത് പാർട്ടി നേതൃത്വം നിർദ്ദേശിക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഇത്തരത്തിൽ പോലീസിന്റെ പ്രവർത്തനം പാർട്ടിയുടെ ചിട്ടക്കനുസരിച്ച് നടക്കുന്നുവെന്ന് ശ്രീ അൻവറിന് മനസ്സിലാക്കാൻ സാധിക്കാത്തത് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് സംസ്കാരമുള്ള വ്യക്തി അല്ലാത്തത് കൊണ്ടാണ്. ഒരു കോൺഗ്രസ് കുടുംബത്തിലെ അംഗമായ ശ്രീ അൻവർ കോൺഗ്രസ് സംസ്കാരമാണ് സ്വയം കരുപിടിപ്പിച്ചിട്ടുള്ളത്. കോൺഗ്രസ്സുകാർ ഭരിക്കുമ്പോൾ പോലീസുകാരെ ബഹുമാനിക്കുകയും അവർക്ക് അല്പം സ്വാതന്ത്ര്യം കൊടുക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 100% നിയന്ത്രണം ഏറ്റെടുക്കുകയും പോലീസുകാർക്ക് സ്വന്തമായി എന്തെങ്കിലും ചെയ്യുവാനുള്ള യാതൊരു കപ്പാസിറ്റിയും ഇല്ലാതാക്കുകയും ചെയ്യും. അതുപോലെ കോൺഗ്രസ്സുകാർ ഭരിക്കുമ്പോൾ IASകാരെ ബഹുമാനിക്കുകയും കുറേയൊക്കെ കാര്യങ്ങൾ ചെയ്യുവാനുള്ള അധികാരം അവർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ ജില്ല ഭരിക്കുന്നത് ജില്ലാ സെക്രട്ടറി ആയിരിക്കുമെന്നും IAS ഓഫീസർമാർക്ക് ഒപ്പിടുന്ന അധികാരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നും നമുക്കറിയാം. എന്റെ സുഹൃത്തായ ഒരു IAS ഓഫീസർ തന്റെ അധികാരത്തിലുള്ള ഒരു സ്ഥാപനത്തിൽ 296 ആളുകളെ നിയമിക്കുവാനുള്ള ഒരു ലിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ലഭിച്ചപ്പോൾ ഒരാളെ എന്റെ സ്വന്തക്കാരനെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഈ ലിസ്റ്റിൽ ഒരു മാറ്റവും വരുത്താൻ പറ്റുകയില്ലെന്നും ഇതിന്റെ താഴെ ഒപ്പുവെക്കുക മാത്രമാണ് കലക്ടറുടെ ജോലിയെന്നും പാർട്ടി ജില്ലാ സെക്രട്ടറി അറിയിച്ചു. ഈ തരത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ കലക്ടർമാരെയും പോലീസ് സൂപ്രണ്ടുമാരെയും നിയന്ത്രിക്കുന്നത്. എന്നാൽ കോൺഗ്രസ്സുകാരും ലീഗുകാരും ഭരിക്കുമ്പോൾ കലക്ടർക്ക് 5-10 ആളുകളെ സ്വന്തമായി നിയമിക്കുവാനുള്ള അധികാരവും സ്വാതന്ത്ര്യവും ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികളും നൽകാറുണ്ട്. ഇത്തരത്തിലുള്ള UDF സംസ്കാരം ഉള്ളതുകൊണ്ടാണ് ശ്രീ അൻവറിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും അറിയാതെ പോയത്.